ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ബിസിനസ്സുകൾ പരാജയപ്പെടാതെ എങ്ങനെ സ്ഥായിയായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ചില ആൾക്കാർ ബിസിനസ്സുകൾ തുടങ്ങി പരാജയപ്പെടുകയും വീണ്ടും പുതിയ ചില ബിസിനസ്സുകൾ ആരംഭിക്കുകയും ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്ത് ജീവിതത്തിൽ മുഴുവനും പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ബിസിനസ് പരാജയപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പഠിച്ച് വിലയിരുത്തി ആരംഭിക്കുകയാണെങ്കിൽ ബിസിനസ്സിന് വലിയ തകർച്ചയൊന്നും ഉണ്ടാകാറില്ല. ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് ഇച്ഛാശക്തി. പലരും ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാത്തത്. തൻ്റെ ബിസിനസ് ഏതാണെന്നും തനിക്ക് യോജിച്ച ബിസിനസ് ഏതാണെന്നും അത് വ്യക്തമായി കണ്ടുപിടിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാകണം ഒരു ബിസിനസ് ആരംഭിക്കേണ്ടത്. അങ്ങനെ ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇച്ഛാശക്തി തനിക്കുണ്ടാകണം. ഏതെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കുക എന്നുള്ളതല്ല, തനിക്ക് അനുയോജ്യമായ ബിസിനസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇച്ഛാശക്തി നാം ആർജിക്കണം. അതാണ് ആദ്യം ഉണ്ടാകേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, താൻ ആരംഭിക്കുന്ന ബിസിനസ് അത് വ്യക്തമായി പഠിച്ചിട്ട് ആരംഭിക്കുന്ന ബിസിനസ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ അത് അവസാനം വരെ തുടർന്ന് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഉണ്ടാകണം. ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത്. ചിലപ്പോൾ ചില വീഴ്ചകൾ ഇടയ്ക്കുണ്ടാകാം. നിങ്ങൾ പക്ഷേ ആ ബിസിനസ് വളരെ വ്യക്തമായി പഠിച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ഇടയ്ക്ക് നിർത്തിപ്പോകേണ്ട കാര്യം ഒരിക്കലും ഉണ്ടാകുകയില്ല. അതിനു പകരം അതെങ്ങനെ വിജയിപ്പിച്ചു കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ പ്ലാനിങ്ങുകളും പദ്ധതികളും തയ്യാറാക്കി മുന്നോട്ട് പോകുക. അടുത്ത മൂന്നാമതായി, ചില ആൾക്കാർ ചില മടുപ്പ് തോന്നി ബിസിനസ് നിർത്തിപ്പോകുന്നവരുണ്ട്. ഇതൊരിക്കലും ഒരു മികച്ച കാര്യമല്ല. മടുപ്പുണ്ടാകുന്നത് ബിസിനസ്സിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആൾക്കാർ ബിസിനസ്സിലേക്ക് വരരുത്. നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. മടുപ്പുണ്ടാകാനുള്ള വേറൊരു കാര്യമാണ് ലക്ഷ്യമില്ലായ്മ. നിങ്ങളുടെ ബിസിനസ് ലക്ഷ്യമില്ലാത്ത ഒരു ബിസിനസ്സാണെങ്കിൽ തീർച്ചയായിട്ടും മടുപ്പുണ്ടാകും. അതുകൊണ്ട് വ്യക്തമായ ലക്ഷ്യവും അതുപോലെ തന്നെ വിഷൻ മിഷൻ എന്നിവ നിങ്ങൾക്ക് ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും മടുപ്പുണ്ടാകുവാൻ സാധ്യതയില്ല. നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കഴിവും സ്കില്ലും പരിപൂർണമായി ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ബിസിനസ് തുടങ്ങി പല ആൾക്കാരും വളരെയധികം ശ്രദ്ധിക്കാറുണ്ടെങ്കിലും തങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ തങ്ങളുടെ സ്കില്ല് പരിപൂർണമായി ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്താറില്ല. അതിന് പകരം മറ്റുള്ള പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാറുണ്ട്. ബിസിനസ്സിൽ മാത്രമാണ് നിങ്ങൾ പരിപൂർണമായ സമയം ചെലവഴിക്കേണ്ടത്. അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, എന്തൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് എപ്പോഴും ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യേണ്ടതാണ്. അടുത്തതായി, ഒരു സാധാരണ ബിസിനസ്സും ശക്തമായ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം നാം തിരിച്ചറിഞ്ഞിരിക്കണം. അതായത്, സാധാരണ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിനൊരു വളർച്ചയോ നിങ്ങൾ തുടങ്ങുന്നത് പോലെ തുടർച്ചയായിട്ട് ഒരേപോലെ പോകുന്ന ഒരു കാര്യമായിരിക്കും സാധാരണ ബിസിനസ്. എന്നാൽ ശക്തമായ ബിസിനസ് അങ്ങനെയല്ല. ഉദാഹരണമായിട്ട് ഒരു ഹോട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ വൃത്തി, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ, മികച്ച സ്റ്റാഫുകൾ, അവരുടെ ഡ്രസ്സിംഗ് സ്വഭാവം എന്നിവയൊക്കെ എന്തൊക്കെ മാറ്റം കൊണ്ടുവരാം എന്ന് തുടർച്ചയായിട്ട് ശ്രദ്ധിക്കുകയും അങ്ങനെ ഓരോ ദിവസവും മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിരിക്കും. ഇങ്ങനെ ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങൾ എങ്കിലും ആ സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും. ആ സ്ഥാപനത്തിൽ വരുമ്പോൾ തന്നെ ഒരു ഫീൽ ഗുഡ് കൊടുക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്ഥാപനത്തിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ, വളരെ ഊർജ്ജസ്വലമായ കാര്യങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കണം എന്നുള്ളതല്ല, വളരെ ചെറിയ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അടുത്തതായി, നിങ്ങളുടെ സ്ഥാപനത്തിന് വേറൊരാൾ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒരു സ്ഥാപനമാകരുത്. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കോർ വാല്യൂ ഉണ്ടാകണം. ഉദാഹരണമായിട്ട് നിങ്ങളൊരു ഹോട്ടൽ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു വെറൈറ്റി ഫുഡ് അവിടെ ഉണ്ടായിരിക്കണം. മറ്റുള്ളവർ കൊടുക്കുന്നത് പോലുള്ള ആഹാരങ്ങൾ കൊടുക്കുന്ന ഒരു ഹോട്ടലാവരുത്. നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകത ആ ഹോട്ടലിന് ഉണ്ടാകണം. ഇതേപോലെ നിങ്ങളുടെ ബിസിനസ്സിന് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയുള്ളൊരു ബിസിനസ്സല്ല വേണ്ടത്. നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകണം. അടുത്തൊരു കാര്യമാണ്, കസ്റ്റമർ വിചാരിക്കുന്നതിനേക്കാൾ അധികമായ കാര്യങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിരിക്കണം നിങ്ങളുടെ സ്ഥാപനം. അതിനുദാഹരണമായിട്ട് ഒരു ഹോട്ടൽ ബിസിനസ്സാണ് നിങ്ങളുടേതെങ്കിൽ ഒരു കസ്റ്റമർ 100 രൂപയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കുന്ന ഫുഡ് 100 രൂപയ്ക്ക് കൂടുതൽ അയാൾക്ക് ഫീല് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം വിജയിച്ചു കഴിഞ്ഞു. അതിന് പകരം 100 രൂപയ്ക്ക് താഴെയാണ്, 50 രൂപയ്ക്കേ ഉള്ളൂ ആ ഫുഡിന് എന്ന് ആ കസ്റ്റമർ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ കസ്റ്റമർ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ മികച്ച രീതിയിൽ അയാൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിരിക്കണം നിങ്ങളുടെ സ്ഥാപനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സ്ഥാപനം കസ്റ്റമറെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. കസ്റ്റമറെ ആദരിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. കസ്റ്റമർ ആണ് നിങ്ങളുടെ സ്ഥാപനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ വളരെയധികം സംതൃപ്തിപ്പെടുത്തുന്ന ഒരു സ്ഥാപനവുമായിരിക്കണം.
ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ നഷ്ടപ്പെടുത്തി കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതല്ല. കസ്റ്റമറിൽ നിന്ന് ലാഭം തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കണമെങ്കിലും ആ കസ്റ്റമറെ വളരെ ബഹുമാനിക്കുകയും മൂല്യം കൊടുക്കുന്നൊരു സ്ഥാപനമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ സ്റ്റാഫ്. നിങ്ങളുടെ സ്റ്റാഫുകൾ നിങ്ങളുടെ സ്ഥാപനത്തിന് അനുയോജ്യമായ ഒരാളിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. പലരും തങ്ങളുടെ ബന്ധുക്കളെയും തങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ തങ്ങളുടെ സ്ഥാപനത്തിൽ സ്റ്റാഫാക്കാറുണ്ട്. ഇവർ ചിലപ്പോൾ ആ സ്ഥാപനത്തിന് അനുയോജ്യമായ സ്റ്റാഫ് ആയിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കഴിവുള്ള സ്റ്റാഫുകളെ മാത്രമാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ വെക്കേണ്ടത്. അവരെ ആദരപൂർവ്വം കാണുക, അവർക്ക് അർഹമായ ശമ്പളം കൊടുക്കുക. വില കുറഞ്ഞ സ്റ്റാഫുകളെയല്ല നിങ്ങൾ വെക്കേണ്ടത്, ആ സ്ഥാപനത്തിന് അനുയോജ്യമായ സ്റ്റാഫുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, അനുയോജ്യമായ സ്ഥലത്ത് അനുയോജ്യമായ ബിസിനസ് നടത്തുക. നിങ്ങൾക്കൊരു ബിസിനസ് എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ട് കാര്യമല്ല, അനുയോജ്യമായ സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനുയോജ്യമായ സ്ഥലത്താണ് നിങ്ങളുടെ സ്ഥാപനം നിൽക്കേണ്ടത്. നിങ്ങളുടെ സ്ഥാപനം ഒരു സ്ഥലത്ത് തുടങ്ങുകയാണെങ്കിൽ ആ സ്ഥലം തുടങ്ങാൻ പറ്റിയ സ്ഥലമാണോ എന്ന് വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. അവസാനമായി പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിന് തീർച്ചയായിട്ടും സാമ്പത്തിക അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ഥാപനത്തിൻ്റെ സമ്പത്തിനെ ദുർവിനിയോഗം നടത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും പരാജയപ്പെടുകയില്ല. നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.